ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എസ് ആൻഡ് ജെ ബേക്ക് മാജിക് വ്ലോഗ്സ് അപ്പോൾ ഫ്രണ്ട്സ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളിതാ ആ കിഡിലൻ ഒരു ഐറ്റം വന്നിരിക്കുകയാണ് അത് വേറൊന്നുമല്ല നമ്മളിന്നൊരു കിഡിലൻ ചൂര പൊള്ളിച്ചത് റെഡിയാക്കാൻ പോകണം ചൂര പൊള്ളിച്ചത് ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക നമ്മൾക്ക് ഇതിൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതേ മമ്മി ഇവിടെ നമുക്ക് കിഡിലോ പോയിട്ട് നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറായിട്ട് ക്ലീനാക്കി തന്നിട്ടുണ്ട് ഇതിൻ്റെ ബോഡിയിൽ നമ്മൾ അത്യാവശ്യം വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ മസാലയെല്ലാം ഇറങ്ങാനായിട്ട് നമുക്കപ്പം അതിൻ്റെ കൂട്ട് നോക്കാം ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മളുടെ ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിനീഗർ വിനാഗിരി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് നമ്മൾ മസാല എല്ലാം നല്ല ഒന്നിച്ചൊന്ന് മിക്സ് മിക്സാകുന്നതിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കി എടുത്തോണ്ടിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ നല്ല കുരുമുളക് ചതച്ചത് പൊടിയല്ല കുറച്ച് തരിതരിയായിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ കുരുമുളക് ഇട്ട് അതിലേക്ക് ആ നമ്മൾ നേരത്തെ കൂട്ടിയ മസാലയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഈ മസാല നേരെ നമ്മൾ ഡയറക്റ്റ് മീനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ മീനിലേക്ക് മീനിലേക്കങ്ങട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി അതിനകത്ത് വര വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വരഞ്ഞേക്കുന്ന ഭാഗങ്ങളിലോട്ടൊക്കെ ശരിക്കും ആ കുരുമുളകും ആ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ കൂട്ട് എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേച്ച് കൊടുക്കാം രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ ഒരു സൈഡും വിട്ട് കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ ആ തലയുടെ ഭാഗത്തും എല്ലാ ഏരിയയിലും ഒരു ഏരിയ പോലും വിടാതെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യാം അതേ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ എല്ലാം തേച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ടു സൈഡും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം മാക്സിമം രണ്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ മസാല നമുക്ക് പൊള്ളിക്കാനുള്ള ഇതിൻ്റെ മസാല കൂട്ടാണ് ഇപ്പം നമുക്ക് കാണുന്നത് മുളക് ആവശ്യത്തിനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മസാല എങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം പാനിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യമേ നമ്മൾ ഇടേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ് വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ടൊന്ന് അതൊന്ന് വാടി സെറ്റായി വരുന്ന സമയത്ത് അത് ശരിക്കൊന്ന് നന്നായിട്ട് വാടി വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നേരെ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര സവോള നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നീട്ടത്തിൽ അരിഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വാടി സെറ്റാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് ഏത് മീൻ വെച്ച് നമുക്കും ഏത് മീനും പൊള്ളിച്ചെടുക്കാം പക്ഷേ നമ്മൾ പൊള്ളിക്കുന്നതിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട് അത് നമുക്ക് വഴിയെ കാണാം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി മീനിൻ്റെ മസാലയിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആവശ്യത്തിന് ഉപ്പ് നോക്കി ആഡ് ചെയ്താൽ മതി അപ്പോൾ സവാള ഏകദേശം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇടാനുള്ള പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യമായി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് എരിവനുസരിച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അല്ലിപ്പൊടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ച് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പൊളിച്ച മീനില് ഒരു ചെറിയൊരു പുളിപ്പിൻ്റെ ചെറിയൊരു ഫ്ലേവറൊക്കെ കയറി വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് ആ തക്കാളിയും കൂടെ ഒന്ന് ആ മസാലയിലേക്ക് ഇപ്പോൾ സെറ്റായി നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പൊള്ളിച്ച മീൻ കവർ ചെയ്യുന്ന മസാല അതിതായിരിക്കും ഇതാണ് മെയിനായിട്ടുള്ള മസാല ഓൾറെഡി നമ്മൾ അതിൻ്റെ അകത്തേക്ക് പിടിക്കാനുള്ള ഓൾറെഡി മസാല പെരുട്ടി നമ്മൾ മീൻ ഫ്രിഡ്ജിൽ ഓൾറെഡി വെച്ചിട്ടുണ്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേലും ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും മീൻ പൊള്ളിച്ചു തന്നെയാണ് എടുക്കുന്നത് സാധാരണ ആൾക്കാർ മീൻ വറുത്തെടുക്കുന്ന വറുത്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തിട്ടാണ് മിക്കവരും മീൻ പൊള്ളിച്ചെടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഒറിജിനൽ രീതി എന്ന് വെച്ചാൽ മീൻ പൊള്ളിച്ച് തന്നെ എടുക്കണം അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ നമ്മുടെ ഇവിടെ വാഴലി ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്ത മീനും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ എടുത്ത മസാല ആദ്യം കുറച്ചെടുത്ത് ഇലയിലേക്കൊന്ന് ഒന്ന് ആ മീൻ വെക്കുന്നതിൻ്റെ ആ ഒരു പോർഷനിലേക്ക് ആ കുറച്ച് മസാല ഒന്ന് നിരത്തിയിടാം ശരിക്കും പൊള്ളിച്ച മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊള്ളിച്ചു തന്നെ എടുക്കേണ്ടത് ആദ്യമൊന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊള്ളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതേ നമ്മുടെ ആ മസാല അവിടെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പെരട്ടിയ മീനെടുത്ത് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുകയാണ് അതിന് ശേഷം ആ ഒരു നമ്മൾ ചെയ്ത മസാല ആ മീനിൻ്റെ ഫുൾ ഏരിയയിൽ നമ്മൾ കവർ ചെയ്തത് പാക്ക് ചെയ്യാൻ പോകണം അത് പൊതിഞ്ഞ് നല്ല രീതിയിൽ തന്നെ പൊതിഞ്ഞ ആ മസാല ആ പൊതിയല് പൊതിഞ്ഞ് എല്ലാം സെറ്റായിട്ട് അതിൻ്റെ അകത്തിരുന്നാണ് അത് പൊള്ളിച്ച് നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ളത് അതാണ് ശരിക്കും മീൻ പൊള്ളിച്ചത് ആ ഒരു ട്രഡീഷണലായിട്ടുള്ള ആ ഒരു മീൻ പൊള്ളിച്ചെന്ന് പറയുമ്പോൾ ഇങ്ങനെ വറുത്തതിന് ശേഷമല്ല ഇങ്ങനെ എടുക്കുന്നതാണ് ആയിട്ടുള്ള ആ മീൻ പൊള്ളിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു രീതി ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് ഒരു വാഴയിലേയും കൂടി മേളിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇതങ്ങാട് കവർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ ആ സൈഡിലൊക്കെ ചെറുതായിട്ട് ഒന്ന് കീറിപ്പോയി അത് നമ്മൾ വേറെ വാട്ടിയ വാഴലയുണ്ട് നമ്മുടെ കയ്യിൽ അത് വെച്ച് നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് വാഴയുടെ വള്ളിയൊക്കെ വെച്ച് കെട്ടി ഫുൾ കവേഡ് ആക്കണം ഒരു സ്ഥലം പോലും പുറത്ത് മീൻ്റെ ഒരു പീസ് പോലും കാണരുത് ആ രീതിയിൽ നമ്മൾ ആവികേറ്റി പൊള്ളിച്ചാണ് സാധനം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ സൈഡിലൊക്കെ ചെറുതായിട്ട് കീറിപ്പോയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ വേറെ വാഴലേക്ക് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണു ഇപ്പം നല്ല രീതിയിൽ തന്നെ വാഴയുടെ ആ തണ്ടിൻ്റെ ആ വള്ളി വെച്ച് നമ്മൾ കെട്ടി നല്ല രീതിയിൽ തന്നെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ സൈഡ് ചെറിയൊരു ഹോൾ വന്നു അത് നമ്മളെല്ലാം എന്തെങ്കിലും ഇപ്പോൾ വാഴയുടെ പീസൊക്കെ വെച്ച് അടച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ മീൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മളൊരു ചെറിയൊരു ചട്ടി എടുത്തിട്ടതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കോക്കനട്ട് ഓയിലാണ് ഇനി ഈ ഓയിലിൻ്റെ മേലിൽ നമ്മൾ ഈ ഇല വെക്കുകയാണ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിടേണ്ടത് അധികം ചൂടാക്കരുത് നല്ല വലിയ ഫ്ലെയിം ഫ്ലെയിമിടരുത് മീഡിയം ഇട്ടിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് ആ പൊള്ളിച്ചാണ് എടുക്കുന്നത് അടച്ച് വെച്ചിട്ടാണ് സാധനം പൊള്ളിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വെറൈറ്റി മെത്തേഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം ഞങ്ങൾ ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാണ് വേറെ വെറൈറ്റി ടേസ്റ്റാണ് ഇതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇതൊന്ന് മറിച്ച് തിരിച്ചും ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ വേഗുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ അതിൽ നിന്ന് തന്നെ കിഡിലും സ്മെല്ലൊക്കടിച്ചു വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് പോളി സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ നമുക്കൊന്നും കൂടെ അത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് നമ്മളൊരു രണ്ടം അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ സംഭവം റെഡി ആയി കിട്ടും മാക്സിമം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ട് രണ്ടം ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൽ ഐറ്റം നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ മറിച്ച് സെറ്റ് ചെയ്ത സംഭവം ഇവിടെ ഓൾമോസ്റ്റ് ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം തന്നെ നല്ലൊരു മീനിൻ്റെ ആ ഫ്ലേവറ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് നല്ലൊരു മണം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആയിക്കി വയ്ക്കാം നല്ല ചൂടുണ്ട് നമുക്ക് പയ്യെ ചൂടോടെ തന്നെ അത് ടേസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഒരു രസം അപ്പോൾ നമുക്ക് ആ ചൂടോടെ തന്നെ കയ്യോടെ അത് തുറന്ന് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ മീൻ പൊള്ളിച്ചത് കരിഞ്ഞോ എങ്ങനെയുണ്ട് പൊള്ളിച്ചെന്നുള്ള കാര്യം നമുക്കിതേ കാണാം അപ്പോൾ ആ ചൂട്ടോടെ തന്നെ ഇത് കഴിച്ചാൽ വേറെ ലെവലായിരിക്കും അപ്പം നമ്മൾ ആ ചൂടോടെ തന്നെ ഇറക്കിയവിടെ ആഹാ നല്ല കിഡിലൻ സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല മീനിൻ്റെ ആ വെന്ത സ്മെല്ലാ മസാലയുടെ സ്മെല്ലൊക്കെ കൊണ്ട് ഒരു രക്ഷയിലാസന ആ മസാലയൊക്കെ അതിൽ തന്നെ വെന്ത് നല്ല പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് മാംസത്തിലേക്ക് ഇറങ്ങി നല്ല പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക് ആദ്യം ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം ഓക്കെ ഓക്കെ ഗായ്സ് നമ്മുടെ പൊള്ളിച്ച മീൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് വെന്തട്ടുണ്ടാവുമോ എങ്ങനെയുണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ നമുക്ക് നോക്കാം ഓഫ് മീൻ വെറുതെ സോഫ്റ്റ് ആയിട്ട് എല്ലാ ബാധേ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഓ നല്ല കിടല സ്മെല്ലാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഓഫ് ഒരു രക്ഷയില്ല അടിപൊളി കിട്ടുള്ള സാധനം അപ്പോൾ ഗായ്സ് നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ദിസ് ഈസ് എസ് ആൻഡ് ജെ പേക്ക് മാജിക് സൈനിങ് ഓഫ്